ചുവപ്പ് എന്ന സിനിമയുടെ ഞാൻ കാണുന്ന എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിലമ്പൂർ ആയിഷ്യ എന്ന് പറയുന്ന ആ മഹാ നടിയുടെ അഭിനേത്രിയുടെ 100-ാമത്തെ സിനിമയാണ് കൃത്യമായിട്ട് ചുവപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ സെറ്റിലൊക്കെ അതിൻ്റെ ആഘോഷമൊക്കെ നടത്തിയതാണ്. അത് നിലമ്പൂർ ആയിഷ കടന്നു വരുന്നത് ഇ കെ ഐമു എന്ന് പറയുന്ന അധികായകനായിട്ടുള്ള നാടകക്കാരൻ്റെ നാടകത്തിലൂടെയാണ്. അതേ ഇ കെ ഐമുവിനെ കുറിച്ച് പറയുന്ന സിനിമയിൽ നിലമ്പൂർ ആയിഷ ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അത് 100-ാമത്തെ സിനിമയായി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പുനലൂർ രവിയേട്ടനാണ്. രവിയേട്ടൻ്റെ 500-ാമത്തെ സിനിമയായിട്ടാണ് ചുവപ്പ് വരുന്നത്. അതിമനോഹരമായിട്ട് പുള്ളി പഴയ പീരീഡിലേക്ക് ഈ പറയുന്ന ആളുകളെ മുഴുവൻ മേക്കപ്പിലൂടെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഒരു പ്രത്യേകത ഈ സിനിമയുടെ കലാസംവിധായകനാണ്. കലാസംവിധായകൻ എന്ന് പറയുന്നത് മനു കള്ളിക്കാടാണ്. അദ്ദേഹം 6-ലധികം തവണ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഏക മനുഷ്യനാണ് ലോകത്തുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ കലാസംവിധാനം ചെയ്തിരിക്കുന്നത്. എഡിറ്റർ സി എൻ ശ്രീകാന്ത് തമിഴ് ഹിന്ദി മലയാളം ഒക്കെ ചെയ്തിട്ടുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു എഡിറ്ററാണ്. ഇതിന് ഛായാഗ്രഹണം നിർമ്മിച്ചിരിക്കുന്നത് പ്രശാന്ത് പ്രണവ് എന്ന് പറയുന്ന കക്ഷിയാണ്. പുള്ളി ഇപ്പോൾ ഒരു 10-15 സിനിമയോളം കഴിഞ്ഞു തമിഴിൽ അടക്കം. പുള്ളി ഞാനും ഒരുമിച്ച് ഒരേ സമയത്ത് സീരിയലിലൂടെ തുടങ്ങിയ ആളുകളാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാം. അപ്പം പുള്ളിയാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8 പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ആ പാട്ടുകൾ കമ്പോസ് ചെയ്തതും അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും ഒരാളാണ് വയനാട്ടിലുള്ള പി ജെ എന്ന് പറയും. പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തമ്പി കണ്ണന്താനാണ്. ഫ്രീഡം എന്ന പടത്തിലാണ് പുള്ളി ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ് വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു അവസരം എൻ്റെ പ്രിയ സുഹൃത്താണ് പുള്ളി, പുള്ളിയെ കൊടുക്കാൻ പറ്റി. ഈ പി ജെ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഈ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരമുള്ളത്.